പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സത്താർ രാധവനാട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്താം തരം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പഠനം ഒഴികെ മറ്റ് മേഖലകളിലേക്ക് തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലധിഷ്ഠിതമായ ഒരു കോഴ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഫാഷൻ ഡിസൈനിങ് കോഴ്സ്. പത്താം തരം കഴിഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, അതും ഗവൺമെൻറ് സ്ഥാപനത്തിൽ വളരെ കുറഞ്ഞ ഫീസിൽ. അപ്പോൾ ഇത്തരത്തിൽ ഫാഷൻ ഡിസൈനിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഗവൺമെൻറ് ടെക്നോളജിയിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോഴ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് പ്രത്യേകം അറിയാം ഈ വർഷത്തെ അഡ്മിഷൻ്റെ പ്രോസസ്സ് വരാൻ സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഒരു ട്രെൻഡ്, പത്താം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും പ്ലസ് വൺ പ്ലസ് ടു കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വളരെ കുറച്ച് ആളുകൾ മറ്റ് മേഖലയിലേക്ക് തിരിയും, പ്രത്യേകിച്ച് ITI, പോളിടെക്നിക് പോലെയുള്ള കോഴ്സുകളിലേക്ക്. പത്താം ക്ലാസ് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊഴിൽ ലഭിക്കുന്നൊരു കോഴ്സ് ഏത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോളിടെക്നിക് കോഴ്സുകൾ തന്നെയാണ്. പോളിടെക്നിക് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയം അവർക്ക് ഉപരിപഠനത്തിലേക്കും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പോളിടെക്നിക്കിലും എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടികൾക്കാണ് സാധാരണ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാറുള്ളത്. എന്നാലും ഒരുപാട് കുട്ടികൾ പുറകിലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ ഫാഷൻ ടെക്നോളജി, ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയ ഒരുപാട് കുട്ടികളുണ്ട്. അത്തരം കുട്ടികൾക്ക് പെട്ടെന്നൊരു ജോലിയിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സിനാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായി 40-ൽ അധികം സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളുടെ ഡീറ്റെയിലൊക്കെ ഞാൻ താഴെ കൃത്യമായി പറയുന്നുണ്ട്. അവിടുത്തെ അഡ്രസ്സും മറ്റ് കോൺടാക്റ്റ് ചെയ്യേണ്ട വിവരങ്ങളും അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക. ഇത്തരം കോഴ്സുകളിൽ താല്പര്യരായ കുട്ടികളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ആ കുട്ടികളിലേക്ക് മാത്രമല്ല, ഈ വർഷം നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം ആളുകളിലേക്ക്, രക്ഷിതാക്കളിലേക്ക്, അധ്യാപകരിലേക്ക് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ആളുകൾക്ക് ആണ് ഈ ഇത്തരം കോഴ്സുകളെപ്പറ്റി അറിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചില പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികളോട് ഇത്തരം സ്ഥാപനങ്ങളുണ്ട്, നിങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും ഇത്തരം കോഴ്സുകളെപ്പറ്റി വലിയ ധാരണ ഉണ്ടാകാറില്ല എന്നുള്ളത് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകൾക്കും പത്താം തരത്തിന് ശേഷമുള്ള ഉപരിപഠന സാധ്യത ഏത് എന്ന് ചോദിച്ചാൽ ഹയർ സെക്കൻഡറി മാത്രമാണ് പല ആളുകൾക്കും അറിയുക. ചില ആളുകൾക്ക് പോളിടെക്നിക്കും ITയും അറിയും. അതിനുപരിയായിട്ട് നിൽക്കുന്ന ഇത്തരം കോഴ്സുകളെപ്പറ്റി പല ആളുകൾക്കും അറിയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇതേ ചാനലിൽ ഞാൻ ഒന്ന് രണ്ട് കോഴ്സുകളെ പരിചയപ്പെടുത്തിയിരുന്നു. ഒന്ന് ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള ചില കോഴ്സുകളെ പറ്റിയാണ്. അതുപോലെ തന്നെ ഭാഷാ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന അബ്സലുൽമ പ്രിലിമിനറി പോലെയുള്ള കോഴ്സുകൾ പരിചയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് നിങ്ങൾ ഇത് പരിപൂർണമായി കണ്ട് കേട്ട് മനസ്സിലാക്കും എന്ന് വിശ്വാസത്തോടു കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് വരാം. നമുക്ക് ആദ്യം എന്താണ് ഈ GIFD, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്, എന്താണ് ഈ സ്ഥാപനം എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. കേരള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ പരിശീലന കേന്ദ്രമാണ്. 2 വർഷ കാലാവധിയുള്ള ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗവൺമെൻറ് ടെക്നോളജി പ്രോഗ്രാമാണ് ഈ സ്ഥാപനങ്ങളിൽ പരിശീലിപ്പിക്കപ്പെടുന്നത്. വസ്ത്രനിർമ്മാണം, അലങ്കാരം, രൂപകൽപ്പന, വിപണനം എന്നീ മേഖലകളിൽ വിദഗ്ധരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനങ്ങളുടെ ഉദ്ദേശം. സംസ്ഥാനത്ത് 42 സ്ഥാപനങ്ങളാണുള്ളത്. ഈ സ്ഥാപനങ്ങളുടെ ഭരണപരമായ അധികാരം, അതായത് ജില്ലാ പഞ്ചായത്തുകളിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഇതിലെ 2021-22 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തെ സംബന്ധിച്ച വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിൽ ഈ കോഴ്സ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത്. ഇതാണ് ഒന്ന് വസ്ത്രനിർമ്മാണം, അതുപോലെ വസ്ത്രങ്ങളുടെ അലങ്കാരം, രൂപകൽപ്പന, വിപണനം, ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കോഴ്സ്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ തൽപരരായ കുട്ടികൾക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു നല്ല കോഴ്സ് തന്നെയാണ് ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ. ഇനി നമുക്ക് ഇവിടുത്തെ പ്രോഗ്രാം ഏതൊക്കെയാണ്, ഇതിൻ്റെ കോഴ്സുകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വസ്ത്ര രൂപകൽപ്പന, നിർമ്മാണം, അലങ്കാരം, വിപണനം എന്നിവ ശാസ്ത്രീയമായി പഠിക്കുന്നതിന് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗവൺമെൻറ് ടെക്നോളജി ഉപകരിക്കുന്നു. പരമ്പരാഗത വസ്ത്രനിർമ്മാണ മേഖലകളിൽ വൈദഗ്ധ്യം നേടുന്നതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഫാഷൻ ഡിസൈനിങ്ങിലും പ്രാവീണ്യം നേടാൻ ഈ കോഴ്സ് സാധിക്കുന്നതാണ്.
കാലാകാലങ്ങളിൽ ഈ മേഖലയിലുണ്ടാകുന്ന പുത്തൻ ട്രെൻഡുകളെ സ്വാംശീകരിക്കുന്നതിനും തനതു രീതിയിൽ വികസിപ്പിക്കുന്നതിനും പുനരാവിഷ്കരിക്കുന്നതിനും ഈ പ്രോഗ്രാം ഉപകരിക്കുന്നുണ്ട്. സാധാരണയുള്ള വസ്ത്രനിർമ്മാണ പഠന രീതിയിൽ നിന്നും വ്യത്യസ്തമായി വസ്ത്രരൂപകൽപ്പന, നിർമ്മാണം, അലങ്കാരം എന്നിവയിൽ ശാസ്ത്രീയമായ അവബോധം നൽകി പ്രായോഗിക വൈദഗ്ധ്യത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു സവിശേഷതയായി പറയാനുള്ളത്. വസ്ത്രനിർമ്മാണ മേഖലയിലെ പുതിയ മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പരിഷ്കരിച്ച കരിക്കുലമാണ് 2017 മുതൽ നടപ്പാക്കി വരുന്നത്. 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന, അതായത് 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ്, വ്യക്തിത്വ വികസനം, അതുപോലെ തന്നെ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ നൈപുണ്യം വർദ്ധിക്കുന്നതിനുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പരിശീലനം, മാർക്കറ്റ് അനാലിസിസ്, അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ പരിശീലനം തുടങ്ങിയവയൊക്കെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ച്വലായിട്ടുള്ള നോളജ് മാത്രമല്ല, എങ്ങനെ ഈ മേഖലയിൽ ഒരു സംരംഭകനാകാം അല്ലെങ്കിൽ ഈ മേഖലയിൽ നല്ല ഒരു കരിയർ കണ്ടെത്താം, അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങുകളും ഈ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പ്രോഗ്രാമിൻ്റെ കാലാവധി. പ്രോഗ്രാമിൻ്റെ കാലാവധി, ഈ കോഴ്സിൻ്റെ കാലാവധി 2 വർഷമാണ്. 1-ഉം 2-ഉം വർഷങ്ങളിൽ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻസ് പൊതുപരീക്ഷ നടത്തുന്നതാണ്. ഈ 2 പൊതുപരീക്ഷകളും പാസ്സാകുന്നവർക്ക് കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ KGTE ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗവൺമെൻറ് ടെക്നോളജി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ KGTE സർട്ടിഫിക്കറ്റ് ലഭിക്കും, അതായത് PSC ഒക്കെ അപ്രൂവലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഇത്തരം ആളുകൾക്ക് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ സ്ഥാപനങ്ങളിലുമുള്ള സീറ്റുകളുടെ എണ്ണമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 42 സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായിട്ടുണ്ട്. അതിൽ തന്നെ ഓരോ സ്ഥാപനത്തിലും 24 സീറ്റുകളാണ് ഉണ്ടാകുക. ചില സ്ഥാപനങ്ങളിലെ സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. എറണാകുളം ജില്ലയിലെ തമ്മനം, അതുപോലെ തന്നെ ഞാറക്കൽ, തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ എന്താണ് ഒന്നിടവിട്ട വർഷങ്ങളിൽ 2 ബാച്ചിന് പ്രവേശനം നൽകുന്നത്, അതായത് 48 സീറ്റുണ്ടാകുമെന്ന് അർത്ഥം. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ GIFD നെടുമങ്ങാട് 2 ബാച്ച് പ്രവേശനം നൽകുന്നതായിരിക്കും. ബാക്കി സ്ഥാപനങ്ങളിലെല്ലാം ഓരോ ബാച്ചാണ് ഉണ്ടാകുക, അതായത് 24 കുട്ടികൾക്കാണ് അവിടെയൊക്കെ അഡ്മിഷൻ ലഭിക്കുക. ഇനി ഈ സ്ഥാപനങ്ങളിലൊക്കെ സീറ്റ് സംവരണമുണ്ട്, നമുക്കതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഓരോ സ്ഥാപനത്തിലും ഒരു സീറ്റ് യുദ്ധത്തിൽ മരണമടഞ്ഞ സൈനികരുടെ വിധവകൾക്കും ഒരു സീറ്റ് ഭിന്നശേഷിക്കാർക്കും സംവരണം ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള സീറ്റുകളിൽ 60% സീറ്റുകൾ പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുന്നതായിരിക്കും. അവശേഷിക്കുന്ന 40% സീറ്റുകൾ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും താഴെ പറയുന്ന രീതിയിൽ സംവരണം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ താഴെ കാണാൻ പോവുകയാണ്. ഇതാ ഇവിടെ കാണുന്ന ഈ രീതിയിലാണ് ബാക്കി വരുന്ന 40% സീറ്റുകൾ അതിൻ്റെ സംവരണത്തിൻ്റെ പേഴ്സൻറ്റേജ്. അതായത് ഈഴവ തീയ വിഭാഗത്തിന് 9% സീറ്റുകളാണുള്ളത്, മുസ്ലിം വിഭാഗത്തിന് 8%, കുടുംബി വിഭാഗത്തിന് 1%, മറ്റ് പിന്നാക്ക ഹിന്ദുക്കൾക്ക് 3%, ലാറ്റിൻ കത്തലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് 3%, മറ്റ് പിന്നാക്ക ക്രിസ്ത്യാനികൾക്ക് 1%, ധീവരരും മറ്റു ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്കും 2%, അതുപോലെ കുശവന്മാരും മറ്റു ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്കും 1%, അതുപോലെ വിശ്വകർമ്മരും മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്കും 2%, പട്ടികജാതിക്ക് 8%, പട്ടികവർഗം 2%. അങ്ങനെ 40% സീറ്റുകൾ സംവരണാടിസ്ഥാനത്തിലും 60% സീറ്റുകൾ പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിലുമാണ് ഈ സ്ഥാപനങ്ങളിലുള്ളത്. അനുബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സാമൂഹ്യവും വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട, അതായത് SC BC വിഭാഗത്തിൽപ്പെട്ട ആ ഒരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ആയതുകൊണ്ട് ഇത്തരം പിന്നാക്ക വിഭാഗങ്ങൾ സംവരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർകാസ്റ്റ് മാരേജിലൂടെ വിവാഹിതരായ ആളുകൾക്ക്, അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് സംവരണം ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, സംവരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്തതിൽ മിച്ചമുള്ള സീറ്റുകൾ പട്ടികവർഗ്ഗക്കാർക്കും നേരെ തിരിച്ചും ലഭിക്കുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ്ഗ അപേക്ഷകർ പ്രയോജനപ്പെടുത്താത്ത സീറ്റുകളിലേക്ക് മറ്റ് അർഹ
വിഭാഗത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട OEC അപേക്ഷകരെ തിരഞ്ഞെടുക്കും. അത് കഴിഞ്ഞ് മിച്ചമുള്ള സീറ്റുകൾ പൊതുമെറിറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. സംവരണ വിഭാഗത്തിലെ ഏതെങ്കിലും സീറ്റുകൾ ആ വിഭാഗത്തിലെ യോഗ്യരായ അപേക്ഷകരുടെ അഭാവത്തിൽ പൊതുമെറിറ്റ് സീറ്റുകളായി പരിഗണിച്ച് പ്രവേശനം പൂർത്തീകരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി ഭിന്നശേഷിക്കാർക്കുള്ള സംവരണവുമായി ബന്ധപ്പെട്ടാണ്. ഓരോ പ്രോഗ്രാമിലും ഒരു സീറ്റ് വീതം ഭിന്നശേഷി വിഭാഗത്തിനായി സംവരണം ചെയ്തിരിക്കുന്നു. ഭിന്നശേഷിക്കാർക്കുള്ള സംവരണ സീറ്റുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ വൈകല്യത്തിൻ്റെ തോത്, അതായത് വൈകല്യത്തിൻ്റെ ഒരു 40% അതിൽ കൂടുതലോ ഉള്ള ആളുകളായിരിക്കണം. അത് രേഖപ്പെടുത്തിയ മെഡിക്കൽ ബോർഡിൽ നിന്നും ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസർ നൽകുന്ന കോഴ്സ് പഠിക്കാൻ പ്രാപ്തരാണെന്ന് തെളിയിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇവർ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സംവരണേതര വിഭാഗങ്ങൾക്ക്, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അവർക്ക് 10% സീറ്റുകൾ സംവരണമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനവർ എന്ത് ചെയ്യണം? നിശ്ചിത ഫോർമാറ്റിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്ന് വാങ്ങി ഹാജരാക്കേണ്ടതാണ്. ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ എല്ലാ വരികളും കോളങ്ങളും പൂരിപ്പിച്ചിട്ടുണ്ടെന്നും അധികാരിയുടെ ഒപ്പ്, ഉദ്യോഗ പേരുള്ള സീല്, ഓഫീസ് സീല് എന്നിവ പതിച്ചിട്ടുണ്ടെന്നും പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ലഭിക്കുന്ന അപേക്ഷകൾ ഒരുപക്ഷെ തള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റിൽ കൃത്യമായ ഒപ്പും ഡേറ്റും അതുപോലെ അധികാരിയുടെ പേരുമെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, അതായത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യത എന്താണെന്നുള്ളത്. രണ്ട് യോഗ്യതയാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്, SSLCയോ തത്തുല്യ പരീക്ഷയോ എഴുതി ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് അർഹതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി വളരെ ആകർഷണീയമായ മറ്റൊരു കാര്യം, ഇതിലേക്കുള്ള പ്രായപരിധി എന്താണെന്ന് വെച്ചാൽ ഇതിന് ഉയർന്ന പ്രായപരിധി ഇല്ല എന്നുള്ള. അപ്പോൾ SSLC പാസ്സായ, ജസ്റ്റ് പാസ്സായ ആർക്കും ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. എത്ര പ്രായമായാലും അപേക്ഷിക്കാം. അപ്പോൾ ഒരുപാട് ആളുകൾ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് കോഴ്സ്, അതല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃതമുള്ള വാലിഡായ കോഴ്സ് പഠിച്ചൊരു തൊഴിൽ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, എന്നാൽ ഈ ഒരു മേഖലയിൽ ഇൻട്രസ്റ്റ് കൂടി വേണം കേട്ടോ. ഇൻട്രസ്റ്റും അതുപോലെ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള ആളുകളാണ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് യൂണിഫോം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ആൺകുട്ടികൾ കറുപ്പ് കളർ പാൻസും ഗോൾഡൻ യെല്ലോ കളർ ഷർട്ടും, പെൺകുട്ടികൾ കറുപ്പ് കളർ ചുരിദാറും ഗോൾഡൻ യെല്ലോ കളർ കമ്മീസും അതുപോലെ തന്നെ കറുപ്പ് കളർ ഓവർ കോട്ടും അടങ്ങുന്ന യൂണിഫോം ധരിക്കേണ്ടതാണ്. സ്കോളർഷിപ്പുകളുണ്ട്, അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. പട്ടികജാതി, പട്ടികവർഗ, അതുപോലെ തന്നെ SC BC OEC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. അപേക്ഷാ ഫോം എവിടുന്ന് ലഭിക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ കാണുന്ന ഈ വെബ്സൈറ്റിൽ പോയിട്ട് www.sitrkerala.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഇതിൻ്റെ അപേക്ഷാ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതല്ലേ. എല്ലാ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്കൂളുകളിലും ബന്ധപ്പെട്ട കൺട്രോളിംഗ് ഓഫീസിലും അധ്യാപകരെയും അനധ്യാപകരെയും ഉൾപ്പെടുത്തി ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്ക് ജീവനക്കാരും അപേക്ഷകരും കോവിഡ് കർശനമായി അതിൻ്റെ അപേക്ഷയൊക്കെ പാലിച്ചുകൊണ്ടാണ് അതിൻ്റെ അപേക്ഷ സ്വീകരിക്കുക. ഈ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ സൈറ്റിൽ പോയിട്ട് അപേക്ഷ ഡൗൺലോഡ് ചെയ്യുക. ഈ ഡൗൺലോഡ് ചെയ്ത അതുപോലെ തന്നെ ചെയ്ത് പൂരിപ്പിച്ച അപേക്ഷ സ്വയം സാക്ഷ്യപ്പെടുത്തിയ താഴെ സൂചിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം, അതിൻ്റെ പ്രമാണങ്ങൾ സഹിതം അപേക്ഷ അവസാനിക്കുന്ന സ്വീകരിക്കുന്ന അവസാന തീയതി ആയിട്ടുള്ള 2021 August 31 വൈകിട്ട് 4 മണിക്കുള്ളിൽ രജിസ്ട്രേഷൻ ഫീസായിട്ടുള്ള 25 രൂപ, ആകെ 25 രൂപയേ ഫീസുള്ളൂ, അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സമർപ്പിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഈ അപേക്ഷയോട് കൂടെ സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. SSLC അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റിൻ്റെ ശരിപ്പകർപ്പ്, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വെക്കുക. അതുപോലെ തന്നെ ജാതി സംവരണത്തിന് അർഹതയുള്ളവർ, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ, തഹസിൽദാറിൽ താഴെയുള്ള ഉദ്യോഗസ്ഥികൾ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിൻ്റെ ശരിയായിട്ടുള്ള പകർപ്പ്, അതായത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വെക്കുക. അതുപോലെ തന്നെ OEC അതുപോലെ SC BC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റിൻ്റെ ശരിയായ പകർപ്പ് സമർപ്പിക്കുക. അതുപോലെ
SCBC വിഭാഗത്തിൽപ്പെട്ടവർ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ ക്രീമി ലെയർ അതുപോലെ വരുമാൻ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അതോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് സംവരണത്തിന് അർഹത ലഭിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചു അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ജവാന്മാരുടെ വിധവകൾ അത് ആയത് തെളിയിക്കുന്നതിന് അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ശരിപ്പകർപ്പ് അതായത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകണം. ഇനി നിങ്ങൾക്ക് എത്ര സ്ഥാപനത്തിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. എത്ര സ്ഥാപനത്തിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. 42 സ്ഥാപനങ്ങളുണ്ട്. 42 സ്ഥാപനത്തിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓരോ സ്ഥാപനത്തിലേക്കും പ്രത്യേകം പ്രത്യേകമായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് എൻട്രൻസ് ടെസ്റ്റൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് SLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയ്ക്ക് ലഭിച്ച ആ ഒരു മാർക്കിൻ്റെ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ പ്രവേശനം ഉണ്ടാകുക എന്ന് പ്രത്യേകം അറിയുക. അഡ്മിഷന് വേണ്ടി ഒരു അഭിമുഖം ഉണ്ടാകും, ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇൻ്റർവ്യൂവിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടിക സ്ഥാപനത്തിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇൻ്റർവ്യൂ ദിവസം വിദ്യാർത്ഥി രക്ഷകർത്താവിനോടൊപ്പം നിശ്ചിത സമയത്ത് തന്നെ സ്ഥാപനത്തിൽ ഹാജരാകേണ്ടതാണ്. ഇൻ്റർവ്യൂവിന് വരുമ്പോൾ താഴെ പറയുന്ന പ്രമാണങ്ങളുടെ അസൽ കൊണ്ടുവരണം. അതായത് നേരത്തെ സൂചിപ്പിച്ച ചില സർട്ടിഫിക്കറ്റ് പറഞ്ഞിരുന്നു, അതിൻ്റെയൊക്കെ ഒറിജിനൽ കോപ്പി വരുന്ന സമയത്ത്, ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് കൊണ്ടുവരണം. ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് SLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ ജയിച്ച സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ ജാതി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ TC വിടുതൽ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, രണ്ടും നമ്മൾ അവസാനം പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ബോർഡ് നൽകുന്ന അംഗപരിമിതർക്കുള്ള സർട്ടിഫിക്കറ്റ്, അത് അത്തരം ആളുകൾക്ക് മാത്രമാണ് ബാധകം. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ജവാന്മാരുടെ വിധവകളായിട്ടുള്ള ആളുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥകൾ നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കോപ്പി ഈ ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത്, അഭിമുഖത്തിന് വരുന്ന സമയത്ത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചാൽ നിശ്ചിത ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. അല്ലാത്ത ആളുകളെ ഈ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പരിഗണിക്കുന്നതല്ല. ഇനി ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വരുന്ന ആളുകളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് അന്ന് തന്നെ പ്രവേശനം നൽകുന്നതാണ്. പ്രവേശനത്തിന് ഫീസ് നൽകേണ്ടതുണ്ട്. വളരെ ചെറിയൊരു ഫീസാണ്. ഫീസിൻ്റെ വിവരം ഞാനിവിടെ താഴെ പറയുന്നുണ്ട്, നോക്കിക്കോളൂ. പ്രവേശനം ലഭിക്കുന്നവർ താഴെ പറയും പ്രകാരം പ്രവേശന സമയത്ത് ഫീസ് അടയ്ക്കേണ്ടതാണ്. പ്രവേശന ഫീസായിട്ട് 110 രൂപ മാത്രമാണ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഫീസായിട്ട് ഒരു 185 രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. റവന്യൂ വിഭാഗത്ത് 110, PD വിഭാഗത്തിലേക്ക് 75. അതുപോലെ തന്നെ ഒരു കരുതൽ നിക്ഷേപം, കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 300 രൂപയും അടക്കണം. ഈ 300 രൂപ നിങ്ങൾക്ക് തിരിച്ച് നൽകുന്നതാണ്. പിന്നീട് നിങ്ങൾ കോഴ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്ഥാപനത്തിന് പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അവിടെ സ്ഥാപന ജംഗമ വസ്തുക്കളൊന്നും നഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ലെങ്കിൽ, നശിപ്പിച്ചിട്ടില്ലെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ഈ 300 രൂപ തിരിച്ച് നൽകുന്നതാണ്. അപ്പോൾ നോക്കൂ, വളരെ പുറത്ത് പ്രൈവറ്റായി പഠിക്കുകയാണെങ്കിൽ വളരെ ആയിരങ്ങൾ ചിലവ് വരുന്ന കോഴ്സാണ്. വളരെ കുറഞ്ഞ ഫീസിൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ പഠിക്കാനുള്ള അവസരം. ഈ കോഴ്സിലേക്കുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും അത് സ്ഥാപനങ്ങളുടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അറിയിപ്പുകളൊന്നും ലഭിക്കുന്നതല്ല. ഇനി നിങ്ങൾക്ക് അറിയാൻ വളരെ താല്പര്യമുണ്ടാകുക എവിടേക്കാണ് ഈ സ്ഥാപനങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ വിവരങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കൂ, ഇവിടെ ഓരോ ജില്ലയിലുമുള്ള സ്ഥാപനങ്ങൾ ജില്ല തിരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു കൺട്രോളിംഗ് ഓഫീസ് ഉണ്ട് ഓരോ ജില്ലയിലും, അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിൻ്റെയും ഓരോ ഈ സ്ഥാപനങ്ങളുടെ ഒരു കൺട്രോളിംഗ് ഓഫീസ്, അവിടുത്തെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്നും വായിക്കുന്നില്ല, ഒരുപാട് വായിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏത് സ്ഥാപനങ്ങളൊക്കെയാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അങ്ങോട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട നമ്പറും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. അവിടെ 6 സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം 7 സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കൊല്ലം ജില്ലയിൽ 2 സ്ഥാപനങ്ങളാണ് ഉള്ളത്. അതിൻ്റെ അഡ്രസ്സ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലും 2 സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ അഡ്രസ്സും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ വ്യക്തമായി കാണേണ്ട ആളുകളെ ഒന്ന് പോസ് ചെയ്ത് വെച്ച് നിങ്ങൾ അഡ്രസ്സ് എഴുതി വെക്കുക, നമ്പർ നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. കോട്ടയം ജില്ലയിലും 2 സ്ഥാപനങ്ങളാണുള്ളത്.
ഒന്ന് പാമ്പാടി, അതുപോലെ പാല, അങ്ങനെ രണ്ട് സ്ഥലങ്ങളിലാണ് സ്ഥാപനങ്ങളുള്ളത്. അതിൻ്റെ അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ 5 സ്ഥാപനങ്ങളിൽ ഈ കോഴ്സ് നടക്കുന്നുണ്ട്. ഒന്ന് വെള്ളാരംകുന്നാണ് ഉള്ളത്, മറ്റൊന്ന് വണ്ടിപ്പെരിയാറാണ്, 3 ദേവികുളത്താണ്, 4 രാജക്കാടാണ്, 5 തൊടുപുഴയാണ്. ഓക്കെ, അങ്ങനെ 5 കേന്ദ്രങ്ങളിലായിട്ട് ഈ കോഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അഡ്രസ്സ് ഇവിടെ കാണാൻ സാധിക്കും. എറണാകുളം ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലാണ് കോഴ്സ് നടക്കുന്നത്, തമ്മനം, കളമശ്ശേരി, ഞാറക്കൽ. അഡ്രസ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്, നിങ്ങൾക്ക് അഡ്രസ്സ് നോട്ട് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ ജില്ലയിലും 5 കേന്ദ്രങ്ങളിൽ കോഴ്സ് നടക്കുന്നുണ്ട്. ഒന്ന് പരിയാരമാണ്, 2 ഇരിങ്ങാലക്കുടയാണ്, 3 കുന്നംകുളമാണ്, 4 തൃശ്ശൂർ തന്നെയാണ്, 5 വടക്കാഞ്ചേരിയാണ്. തൃശ്ശൂർ ജില്ലയിലെ സ്ഥാപനങ്ങളുടെ അഡ്രസ്സാണ് ഇവിടെ കാണുന്നത്. അവിടുത്തെ കോൺടാക്ട് നമ്പറും ഉണ്ട്, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. പാലക്കാട് ജില്ലയിലെ 4 സ്ഥാപനങ്ങളാണുള്ളത്, പാലക്കാട്, അഗളി, ചാത്തന്നൂർ, മണ്ണാർക്കാട്. അഡ്രസ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്, താല്പര്യമുള്ള ആളുകൾ നമ്പർ നോട്ട് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. മലപ്പുറം ജില്ലയിൽ 4 ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണുള്ളത്. ഒന്ന് കുറ്റിപ്പുറമാണ്, മറ്റൊന്ന് മങ്കടയാണ്, മറ്റൊന്നുള്ളത് കൊണ്ടോട്ടി, അതുപോലെ വേങ്ങര എന്നീ 4 കേന്ദ്രങ്ങളിലാണ് മലപ്പുറം ജില്ലയിൽ ഈ സ്ഥാപനങ്ങളുള്ളത്. അതിൻ്റെ അഡ്രസ്സാണ് ഇപ്പോൾ കാണുന്നത്. കോഴിക്കോട് ജില്ലയിൽ 2 കേന്ദ്രങ്ങളിലാണുള്ളത്. ഒന്ന് കോഴിക്കോടും മറ്റൊന്ന് വടകരയുമാണ്. അതിൻ്റെ അഡ്രസ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. കണ്ണൂർ ജില്ലയിലും 2 കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് കണ്ണൂർ തന്നെയാണ്, GIFD കണ്ണൂർ, അതുപോലെ തന്നെ GIFD നെരുവമ്പ്രം. അങ്ങനെ 2 സെൻറ്ററുകളാണുള്ളത്. നെരുവമ്പ്രം എന്ന് പറയുന്നത് പഴയങ്ങാടിയാണ്. കണ്ണൂരുള്ളത് തോട്ടടയാണ്. വയനാട് ജില്ലയിൽ 3 കേന്ദ്രങ്ങളുണ്ട്, വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി. അതുപോലെ കാസർഗോഡ് ജില്ലയിൽ 1 കേന്ദ്രമാണുള്ളത്, അത് GIFT മൊഗ്രാൽപുത്തൂരാണ്. ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂൾ ക്യാമ്പസ് മൊഗ്രാൽപുത്തൂർ, ബദിയടുക്ക PO, കാസർഗോഡ് എന്നാണ് അതിൻ്റെ വിലാസം. ഇങ്ങനെ 42 കേന്ദ്രങ്ങളാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലായി ഈ ഫാഷൻ ഡിസൈനിങ് കേരള സർക്കാരിൻ്റെ കീഴിൽ പഠിപ്പിക്കുന്നത്. 10-ാം തരം കഴിഞ്ഞ കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്ന കോഴ്സാണത്. ഉയർന്ന പ്രായപരിധിയില്ല, വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാം. അതുമാത്രമല്ല, 1.5 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഇതിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട്. പ്രായോഗിക പരിശീലനം കിട്ടും. അതോടൊപ്പം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡിസൈനിങ് എന്നുള്ള പല ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ നല്ല ഒരു ട്രെയിനിങ് തന്നെ ലഭിക്കാൻ സാധ്യതയുള്ള നല്ലൊരു കോഴ്സാണിത്. ഇതിൽ അഭിരുചിയുള്ള ആളുകൾക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏതായിരുന്നാലും ഈ വീഡിയോ ഇത്ര സമയം കേട്ടതിലുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഭാഗത്തുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിലും മറ്റ് ബഹുഭൂരിഭാഗം കുട്ടികൾക്കും അറിയാത്തൊരു കോഴ്സാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു കോഴ്സിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സിന് തൽപരരാണെങ്കിൽ, നിങ്ങൾക്ക് അഭിരുചി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, എങ്ങനെയായാലും ഈ വർഷം അപേക്ഷ പ്ലസ് വൺ അഡ്മിഷൻ ലഭിക്കാതെ പുറത്താകാൻ സാധ്യതയുള്ള ധാരാളം കുട്ടികളുണ്ടാവും. അത്തരം കുട്ടികളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഏതായിരുന്നാലും ഇത്തരത്തിൽ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.